ത്രീ വീലർ മെക്കാനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ വീടുകളും വ്യത്യസ്തമായ ഓരോ വീടുകളാണ്. ഓരോ ആക്രി വണ്ടികളും നമ്മൾ അത് വൃത്തിയാക്കി എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീടുകളാണ് ചെയ്യുന്നത്. ഇതിപ്പോ പെയിന്റ് അടിച്ചൊക്കെ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മള് ഇവിടെ കയ്യട മൊത്തം പൊടിഞ്ഞിരിക്കുക. പുള്ളിയോട് പറഞ്ഞതാ കൈ മാറാൻ, നമ്മൾ പറഞ്ഞതാ കയ്യല്ല ചേസ് സെൻട്രൽ ചേസ് എന്ന് പറയും, ഇത് മാറാൻ പറഞ്ഞതാണ്. അപ്പം ഇതിന്റെ അടി പോയി കിടക്കുന്ന എങ്ങനെയാന്നുള്ളത് കാണിക്കാം. ഒന്ന് കാണിച്ചവനെ, മൊത്തത്തിൽ പോയി കിടക്കുക. ഈ തകിട് വെക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, പണിയുന്ന പൈസ ഉണ്ടെങ്കിൽ പുതിയ ഒരു 2700 രൂപ ഉള്ളൂ പുതിയ കൈക്ക്, അല്ല പുതിയ ചേസിന്. പിന്നെ ഇപ്പൊ മറ്റുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് പൈസ കൂടുതലാവും, പക്ഷെ എന്നാലും വൃത്തിയായിട്ട് കിടന്നേനും. ഇതിപ്പോ ചുമ്മാ അതിന്റെ മണ്ടയ്ക്ക് വെച്ച് അടിക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമ്മൾ അവര് പറയുന്ന പണികൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പണികൾ. അപ്പൊ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയുക. വൃത്തിയാകുന്ന പണി ഏതെങ്കിലും നമുക്കത് തൃപ്തിയാകത്തുള്ളൂ. ഇപ്പൊ ഈ തകട് കട്ടിയുള്ള തകട് നമ്മൾ കയറ്റുന്നത്, ഇതിപ്പോ അടിയിൽ കൂടെ നമ്മള് ഇത് കയറ്റിയിടുന്ന ഒരു വീഡിയോ കാണിക്കുന്നത്. നമ്മുടെ പണി ചെയ്യുമ്പോ നമ്മളത് വൃത്തിയാക്കിയേ ചെയ്യാറുള്ളൂ, പക്ഷേ കൈ മാറുന്ന ഇത്രയും ദ്രവിച്ചിരിക്കുന്ന കൈയില്ലേ, മണ്ടയ്ക്ക് ഇതുപോലെയൊക്കെ തന്നെ പോയിരിക്കുമല്ലേ, അവിടെ ഇവിടെ എല്ലാം ദ്രവിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ഇത് കറക്റ്റായിട്ട് ഇത് അങ്ങനെ വെച്ച് വെൽഡ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നു. അത് കയറുന്നുണ്ടല്ലോ മോനെ, ഇവിടെ കയറാത്തത്, എവിടെ കൊണ്ടാ പോകണ്ടേ, പോകാനൊന്നും ഇല്ലല്ലോ അല്ലേ. വീസ് വെച്ച് വീസ് വെച്ച് വീസ് വെച്ച് ഇരിക്കുക, വീസ് വെക്കാനോ ചുറ്റി കഴിഞ്ഞിട്ട് മോനെ. ഇതൊക്കെയാണ് ഇതിന്റെ പണികള്. അപ്പം നമ്മൾ അതിന്റെ അടിയിലെല്ലാം പോയി കിടക്കുന്ന പീസുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. എല്ലാം പാച്ച് വർക്കാണ്, എല്ലാം പോയിരിക്കുന്ന വണ്ടികളെല്ലാം ഇന്ന് ചെയ്യുന്ന വീഡിയോകളാണ് കാണുന്നത്. ഇളകത്തില്ല വേണ്ട മോനെ, ഇളകത്തില്ല പണിയാ. അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിലത്തെ പീസുകളെല്ലാം പോയി കിടക്കുന്നതെല്ലാം നമ്മൾ ഇത് വെച്ച് വെൽഡ് ചെയ്യുന്നതാണ്. ഇത് വെൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡുകളൊക്കെ പിടുത്തം വരുന്നുള്ളൂ. ഇതൊക്കെ ചുമ്മാ അത് നമ്മള് ആ ഈ ഷോ വരുത്താവുന്നുള്ളതേ ഉള്ളൂ, അത് ബലപ്പെടുത്തൊന്നുമില്ല. നമ്മൾ ഈ മൊക്കിനും ഈ അറ്റത്തും ഒക്കെ അടിക്കുന്നുള്ളൂ. പക്ഷെ ഇത് പിടുത്തം വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ പിടുത്തം വന്നെങ്കിൽ മാത്രമേ അത് വൃത്തിയാകത്തുള്ളൂ. ചുമ്മാ ഷോയ്ക്ക് വേണ്ടി നമ്മൾ ഈ സൈഡിലെല്ലാം വെച്ച് അടിക്കാവുന്നുള്ളതേ ഉള്ളൂ, വലിയ ബലങ്ങൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നെന്നേ ഉള്ളതുള്ളൂ ഈ വീഡിയോ. ഈ അറ്റത്ത് പിടുത്തൊക്കെ ഈ അറ്റത്തൊക്കെ പിടുത്തം വരത്തുള്ളൂ. ഇതിന്റെ നടുഭാഗമൊക്കെ ബലം വരണമെങ്കിൽ മറ്റേ ഊർജ പുതിയത് തന്നെ മേടിച്ചിട്ടെങ്കിൽ ഇതിനെല്ലാം പിടുത്തം വരത്തുള്ളൂ. ഈ സൈഡെല്ലാം പിടുത്തം വരണമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തു. ഇത് പിന്നെ ഷോ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, ഇത് ആയി പോകത്തേ ഉള്ളൂ. ഇതിനെ എല്ലാം കൂടെ ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുമ്പോളേ മനസ്സിലാകത്തുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നുള്ളൂ, ഇതൊന്നും ചെയ്താൽ വൃത്തിയാകത്തൊന്നുമില്ല. ആ സമയം കൊണ്ട് അതിന്റെ കൈ കുട്ടി സെൻട്രൽ ചേസ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വൃത്തിയാവും. പിന്നെ ഇത് വൃത്തിയുണ്ട്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു വൃത്തിയുണ്ട്, അത്രേ ഉള്ളൂ. നമ്മളിപ്പം പിടിപ്പിച്ചോ, നമ്മളിങ്ങനെ രണ്ടാണ്ട അറ്റം എടുത്തോണ്ടിരിക്കുകയല്ലേ, വീടി രണ്ടറ്റം അടിക്കാവുന്നുള്ളതേ ഉള്ളൂ. പിടിച്ചിരിക്കുകയല്ലേ,
കാണുമ്പോ ഷോ ആണ്. അടിയിലത്തെ ഇതെല്ലാം പോയിട്ട് അടിക്കുക എടുക്കല്ലേ. ആരടി പഴങ്കരിയാന്ന്? വെളിയിൽ അന്ന് അകത്താണ്. അടിച്ചോട്ടെ അടിച്ചോട്ടെ. പിടിച്ചോ വിട്ട് അങ്ങോട്ട് നോക്കിയേ. ഇതിന്റെ ഇത് മുറുക്കണുണ്ട്. ബൾബൊന്ന് മാറ്റിയിടണേ. ആ പ്ലയറെ പിടിക്കാൻ തോന്നും. ടയറെ പിടിച്ചോ. മറ്റേ പ്ലെയർ വെച്ചാൽ കൂടി അതുപോലെ വിട്ടിനി പോരൂ. മൈക്ക് ഓണാന്ന്. അപ്പോൾ നമ്മുടെ അതിൻ്റെ അടിയിലെല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഭയങ്കര റിസ്ക്കുള്ള പണിയാണ് വെൽഡിങ് എന്ന് പറയുമ്പോൾ. മോന്തക്കും തേക്കും എല്ലാം അടിച്ച് കയറി ഭയങ്കര ഇത്. അത് ഒത്തിരി കനത്ത പെയിൻ്റ് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. ഗ്രൈൻഡ് ചെയ്യാനൊന്നും പറ്റാത്തടത്തൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് പിടുത്തമില്ല, പിടിക്കാനും പാടാണ്. പെയിൻ്റ് നല്ല കനത്ത ഇരിക്കും. മെഷീൻ കയറ്റി ഗ്രൈൻഡ് ചെയ്യാനും പറ്റത്തില്ല. ഇതിൻ്റെ ഇടക്കങ്ങൾ കയറ്റി പിടിക്കാനും പാടാണ്. ായോണ്ട് വെൽഡിങ്ങും പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഭയങ്കര ഇതൊക്കെ ചുമ്മാ പാഴ് പണിയാ. പറഞ്ഞാലും കേക്കത്തില്ല. ഇത് ചെയ്യാനാന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ഒട്ടിച്ചു വെക്കുക. സ്ട്രോങ് ആട്ടൊക്കെ വെൽഡ് ചെയ്യണമെങ്കിൽ മൊത്തം പെയിന്റ് എല്ലാം കത്തിച്ച് കളഞ്ഞോണ്ട് സ്ട്രോങ് ആട്ട് വെക്കുക. നല്ല കനത്ത പെയിന്റ് ഇരിക്കുക. പെയിന്റ് അങ്ങ് കത്തിക്കോളൂ. വർഷങ്ങളായ വണ്ടിയല്ലേ. അടിപ്പെയിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം കൊണ്ട് അടിക്കുന്ന പെയിന്റുകളൊക്കെ അവിടെ ഇരിക്കുന്നു. എടുക്കുമല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ ഇതൊക്കെ ഇമ്മ ഷോ കാണിച്ചു വെക്കാന്നുള്ളതേ ഉള്ളൂ. അടിച്ചോട്ടെ. ചേർത്ത് വിട്ടുപോയി. എപ്പം തുടങ്ങിയ പണിയേ. തറ അടിയിലല്ലാതെ ഇരുന്നെങ്കിൽ എപ്പണ്ട് ഇപ്പം പരിപാടി കഴിഞ്ഞു തീർന്നേ.
ഓ ഗ്യാസ് പഴുത്ത് കിട്ടണ്ട്. പെയിന്റ് പിടിക്കുന്നുണ്ടോ ഈ കിടന്ന് കളിക്കുന്നത്? അപ്പം ഇങ്ങനെയൊക്കെയുള്ള വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഷോ കാണിച്ച് വെക്കാന്നുള്ളത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്യാനും പറ്റത്തില്ല. ഇതിൻ്റെ അടിയിൽ കയറി കിടന്നുള്ള വെൽഡിംഗ് ആണ് മോന്തക്കോട്ടെല്ലാം വീഴുന്നത്. ഈ കൂടുതൽ നമുക്ക് പൊക്കി വെക്കാനും പറ്റത്തില്ല വണ്ടി. ഇത് തന്നെ മാക്സിമം പൊക്കമായത് ഏറ്റവും അടിയിലത്തെ വെൽഡിംഗ് അത്. എന്താന്ന് പറഞ്ഞാൽ നമ്മള് വെൽഡ് ചെയ്യും, വെൽഡ് ചെയ്യാതിരിക്കത്തില്ല. എടുക്കുമല്ലേ. അപ്പൊ നമ്മളിങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യും, നമുക്കിത് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മളതെല്ലാം ഒക്കെ ചെയ്തു പോകും. ഇങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തും പോകുന്നത്. പിന്നെ ആ ഗ്രിപ്പിംഗ് പ്ലെയർ ഒന്നും എടുത്ത് ഒന്നുകൂടെ ഒന്ന് അവിടെ നിന്ന് അടിച്ചു വിടട്ടെ. അവിടുന്ന് നേരെ കഴിഞ്ഞല്ലേ. ഇതിവിടെ കൂടെ ഈ ഇവിടെ കൂടെ ഒന്ന് അടുപ്പിച്ചു തരാം. രണ്ട് കുത്തുകൂടെ അവിടെ കുത്തിയേക്കാം. ഇരിക്കുന്നേരിക്കട്ടെ അവിടെ. അപ്പൊ നമ്മള് അതിന്റെ ഒന്ന് കാണിച്ചേ എല്ലാം വെൽഡ് ചെയ്തതെന്ന് കാണിച്ച്. എല്ലാം മൊത്തത്തിൽ നമ്മൾ വെൽഡ് ചെയ്തു. എല്ലാം പുക പിടിച്ചിരിക്കുന്നുണ്ടാ പുതിയ തകടാന്ന് തോന്നാത്തത്. അപ്പൊ അതാണ് കാണുന്നത്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇതുപോലൊക്കെ എന്ന് പറഞ്ഞാൽ ഇരട്ടി പണിയാണ്. ഇത് ഈ പണി ചെയ്യുന്ന സമയമുണ്ടെങ്കിൽ അതിന്റെ കൈമാറ്റി ഇടാം. എക്സ്ട്രാ എൽഡി ആണ് വണ്ടി, 2005 വണ്ടി. അപ്പം മോഡൽ കുറഞ്ഞ ഒരുപാട് വണ്ടിയാണ്. അപ്പൊ അത് ഇത് കൈമാറ്റിയിട്ടിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യാതിരിക്കുക. നമ്മളെന്തായാലും പ്രോത്സാഹിപ്പിക്കുകയല്ല, എന്നാലും എന്ത് പണിയാന്നാലും നമ്മളത് ചെയ്യും. അത് വൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ബലപ്പെടുത്തില്ല. വൃത്തിയായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ഷോ മാത്രമേ ഉള്ളൂ അടിയിൽ. ഇത് കണ്ട ഇപ്പൊ ഷോ ആയി, അതിന്റെ ആ ദ്രേമ്പ് പിടിച്ചൊക്കെ പോയി. പക്ഷെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. രണ്ടറ്റം കൂടെ പിടിച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, ബലമില്ല. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ്. ഒരുപാട് വീഡിയോകൾ കിടക്കുവാണെങ്കിൽ വരാൻ സമയം കിട്ടാത്തതുകൊണ്ട് പനിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാനും പറ്റിയില്ല, വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയില്ല. അപ്പം പണിയുടെ തിരക്ക് കാരണം പണി അങ്ങ് കൂടി, ഒരുപാട് പണി കൂടി കിടക്കുന്നതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചില സാഹചര്യം കൊണ്ട് നമുക്ക് വീഡിയോകളൊന്നും എടുക്കാനും പറ്റിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ഒരുപാട് അറിവുപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു.